സിൽവർ ലൈൻ പദ്ധതി നടക്കില്ലെന്നും കേന്ദ്ര അനുമതി ഈ പദ്ധതിക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നും ഈ ശ്രീധരൻ കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അതായത് ഈ ശ്രീധരനെ മുന്നിൽ നിർത്തി കേരളിനെ ഇല്ലാതാക്കാൻ ബി ജെ പിയും കോൺഗ്രസും ചില മുൻനിര മാധ്യമങ്ങളും ഒരുമിച്ച് തയ്യാറാക്കിയ പദ്ധതി കേന്ദ്രത്തിനു മുന്നിൽ സജീവമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു ഒരു നാടിൻ്റെ വികസനത്തെ അളക്കുന്നത് തന്നെ അനാട്ടിലെ ഗതാഗത സൗകര്യങ്ങൾ എത്രത്തോളം ആധുനികവും വിപുലവുമാണ് എന്നത് അടിസ്ഥാനപ്പെടുത്തിയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം ശരാശരി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയെ ഏറ്റെടുത്തും പ്രതികൂലിച്ചും കേരളം രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ് കേരളയിൽ കേരളത്തിൻ്റെ ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാൻ പോകുന്ന പദ്ധതിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ള ഈ പദ്ധതി എന്തുകൊണ്ട് ഇത്രമാത്രം എതിർക്കപ്പെടുന്നു ഒരു നാടിൻ്റെ വികസന സ്വപ്നങ്ങളെ തകർക്കാൻ നടന്ന ഗൂഢ പദ്ധതികൾ തന്നെയാണ് അതിനുള്ള ഉത്തരം നാളെ ഈ ജനത അതിനുശേഷം വരും തലമുറ കേരളിനെ എതിർത്തവരെ ശാപവാക്കുകൾ കൊണ്ട് പഴിച്ചെന്ന് വരാം കേരളിനെതിരെ ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധങ്ങൾ നടത്തുന്നത് ആരാണ് എന്ന് ആദ്യം പരിശോധിക്കുക നമുക്ക് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കേരളയിൽ എന്താണെന്നും ഈ പദ്ധതിയുടെ ആവശ്യകത എന്താണെന്നും എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ പോകുന്നതെന്നും സത്യസന്ധമായി ജനങ്ങളോട് പറഞ്ഞു ട്വന്റി ഫോർ ന്യൂസിലെ ചർച്ചയ്ക്കിടയിൽ ഗോപികൃഷ്ണൻ എന്ന അവതാരകൻ അടുക്കളയിൽ വരെ കേരളിന്റെ കല്ല് നാട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു ആരുടെ വീട്ടിലെ അടുക്കളയിലാണ് കല്ല് നാട്ടിയത് എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അവതാരകന് ഉത്തരമില്ല കേരളിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് ചർച്ചയ്ക്കിടെ ട്വന്റി ഫോർ ന്യൂസിലെ അവതാരകനോട് ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന് വീണ്ടും ഉത്തരമില്ല ട്വന്റി ഫോറിലെ എന്നല്ല ഒരു മുൻനിര മാധ്യമങ്ങളിലെയും മാധ്യമപ്രവർത്തകർക്ക് കേരളിനെ കുറിച്ചുള്ള തങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാൻ മാനേജ്മെൻ്റ് സമ്മർദ്ദത്താൽ ധൈര്യമില്ല ആലങ്കാരികമായി അടുക്കളയിൽ കല്ലിട്ടു കക്കൂസിൽ കല്ലിട്ടു എന്നൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും വിധം ഒരു വികസന പദ്ധതിക്കെതിരെ വ്യാജ വാർത്തകൾ ഈ മാധ്യമങ്ങളെല്ലാം ഒളിച്ചു കടത്തുകയാണ് പ്രശസ്ത സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര സഫാരി ടി വിയിലെ തന്റെ പരിപാടിക്കിടെ കേരളിനെ കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു തീർച്ചയായും ഇത്തരം വികസന പദ്ധതികൾ നാടിന് ആവശ്യമാണ് എന്ന് പറഞ്ഞ സന്തോഷ് ജോർജ് കുളങ്ങര മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ പദ്ധതി കാരണം വീടും സ്ഥലവും നഷ്ടമാകുന്ന മനുഷ്യർക്കൊപ്പമാണ് താനെന്നും ലോകത്തെവിടെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും ജനങ്ങളുടെ ആശങ്കകളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെയാണ് നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളുടെ കബളിപ്പിക്കൽ ഒരിക്കൽ കൂടി എടുത്തു കേരളയിൽ മനുഷ്യരെ കുടിയിറപ്പിക്കുന്ന പദ്ധതിയാണ് എന്ന തരത്തിൽ ഒരു നാട്ടിലെ മാധ്യമങ്ങൾ നിരന്തരം പച്ചക്കള്ളം സംപ്രേഷണം ചെയ്യുകയും അച്ചടിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും ആശങ്ക ഇല്ലാതിരിക്കുക നഷ്ടപരിഹാര പാക്കേജിനെ കുറിച്ച് ഒരു വാക്കുപോലും മാധ്യമങ്ങളോ പ്രതിപക്ഷമോ മിണ്ടുന്നില്ല ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഈ ആശ്വാസ നടപടികൾ എല്ലാ ആശങ്കകൾക്കുമുള്ള ഉത്തരമാണെന്നിരിക്കെ അത് മറച്ചു പിടിക്കപ്പെടുന്നു ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂമിയുടെ മാർക്കറ്റ് വിലയുടെ നാലിരട്ടി വരെയും നഗരപ്രദേശങ്ങളിൽ രണ്ടിരട്ടി വരെയും നൽകുന്നു ഓരോ വീടിനും ഉണ്ടാകുന്ന നഷ്ടത്തിന്റെ തുക എത്രയാണോ അതിൻ്റെ രണ്ടിരട്ടി നഷ്ടപരിഹാരമായി നൽകുന്നു സിൽവർ ലൈൻ പദ്ധതിയിൽ നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി മാത്രം പതിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ നീക്കിവെച്ചിരിക്കുന്നു ഇങ്ങനെ കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടമാകുന്നവർക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ കേരളിന്റെ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ കച്ചവടത്തിന് അവസരം മുതൽ അഭ്യസ്ഥ വിദ്യർക്ക് വീട് നഷ്ടമാകുന്ന മേഖലയിൽ ജോലി വരെ വാടകയ്ക്ക് താമസിക്കുന്നവർക്കടക്കം നഷ്ടപരിഹാരം കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നവർക്ക് നഷ്ടപരിഹാരം പെട്ടിക്കടകൾക്കും കാലിത്തൊഴുത്തുകൾക്കുമടക്കം ഒരു മേഖലയും വിടാതെ എല്ലാ നഷ്ടങ്ങളും കണ്ടെത്തി നികത്തി നടപ്പിലാക്കാൻ പോകുന്ന ഈ പദ്ധതി ഇനിയും ആരുടെ ആശങ്കകളാണ് പരിഹരിക്കേണ്ടത് അപ്പോൾ ഉയരുന്ന ചോദ്യം ഈ ശ്രീധരനെ പോലെയുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളാണ് എന്തായിരുന്നു ഇതേ ഈ ശ്രീധരന്റെ പഴയ നിലപാട് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ ഇരുപത് മിനിറ്റ് കൊണ്ടും തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ അൻപത്തി മിനിറ്റ് കൊണ്ടും സഞ്ചരിക്കാം ഹൈസ്പീഡ് റെയിൽവേ ലൈൻ റോഡ് അപകടങ്ങൾ മുപ്പത് ശതമാനം കുറയ്ക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഓരോ വർഷവും രണ്ടായിരത്തി നാനൂറ് പേരുടെ ജീവൻ രക്ഷപ്പെടും രണ്ടായിരത്തി പതിനാറിൽ മാതൃഭൂമിയിൽ ഹൈസ്പീഡ് റെയിൽ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇ ശ്രീധരൻ എഴുതിയ ലേഖനത്തിലെ വരികളാണിത് അഞ്ച് വർഷത്തിനിപ്പുറം കേരയിൽ പദ്ധതിയെ മുടന്തൻ വാദങ്ങൾ ഉന്നയിച്ച് എതിർക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ ഈ ശ്രീധരനെ തിരിച്ച് പുച്ഛഭാവത്തോടെ നോക്കുകയാണ് അതിവേഗം സഞ്ചരിക്കുന്ന ഹൈസ്പീഡ് റെയിലിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ ഇരുപത് മിനിറ്റ് കൊണ്ടും തിരുവനന്തപുരത്ത് കൊച്ചി വരെ അൻപത് മിനിറ്റ് കൊണ്ടും നിന്ന് കോഴിക്കോട് വരെ തൊണ്ണൂറ്റിയെട്ട് മിനിറ്റ് കൊണ്ടും കണ്ണൂർ വരെ രണ്ട് മണിക്കൂർ കൊണ്ടും സഞ്ചരിക്കാമെന്നുൾപ്പെടെ വിശദമായി ഈ ശ്രീധരൻ വിവരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ടോക്കിയോയ്ക്കും ഒസാക്കയ്ക്കും ഇടയിൽ ബുള്ളറ്റ് ട്രെയിനുകൾ അവതരിപ്പിച്ചത് വർദ്ധിതമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ജപ്പാന്റെ മുഖഛായ മാറ്റിയെന്നും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ഹൈസ്പീഡ് റെയിൽവേ ലൈൻ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന്റെ നവയുഗം അവതരിപ്പിച്ച് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്നും പറഞ്ഞാണ് തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീധരൻ തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത് ജനങ്ങളോടൊപ്പം നിന്നു മാത്രമേ പദ്ധതി നടപ്പിലാക്കൂവെന്നും പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകുന്ന ഒരാൾക്കും ദുഃഖിക്കേണ്ടി സർക്കാർ ആവർത്തിക്കുമ്പോഴും മുടന്തൻ വാദങ്ങൾ ഉന്നയിച്ച് പദ്ധതിയെ എതിർക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ ശ്രീധരന്റെ നിലപാട് കേരളീൻ്റെ കുറ്റപറിക്കാൻ ഇറങ്ങിയവരെ വരും തലമുറയടക്കം ശാപവാക്കുകൾ കൊണ്ട് കുറ്റപ്പെടുത്തുമെന്നതിൽ ഒരു സംശയവുമില്ല